2019 ലെ പ്രളയത്തിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായ സ്ഥലങ്ങളിലൊന്നാണ് ചെങ്ങന്നൂർ. ഇന്ന് മന്ത്രി സജി ചെറിയൻ പറഞ്ഞത് ചെങ്ങന്നൂരിനേക്കാൾ കൂടുതൽ ജാഗ്രത ഇത്തവണ കുട്ടനാട്ടിൽ ഉണ്ടാകണമെന്നാണ്. കാരണം കക്കി ഡാം തുറന്നുവിട്ടിരിക്കുന്നു. അതുകൊണ്ട് ആ ഡാമിലെ വെള്ളം ഒഴുകിയെത്താനുള്ള സാധ്യത ചെങ്ങന്നൂരിനേക്കാൾ കൂടുതൽ കുട്ടനാട്ടാണ്. അതുകൊണ്ട് കുട്ടനാട്ടിൽ കടുത്ത ജാഗ്രത വേണമെന്നാണ് മന്ത്രി പറയുന്നത്. സമീപ പ്രദേശത്തുള്ള മുഴുവൻ പേരെയും സുരക്ഷിതമായ സ്ഥലത്തേക്ക് ഇപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്നും മന്ത്രി അറിയിച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ പാണ്ടനാട്, തിരുവണ്ടൂർ തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും അദ്ദേഹം ഇന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ശക്തമായ മഴ പെയ്തതുകൊണ്ടാണ് കക്കി അണക്കെട്ട് തുറക്കേണ്ടി വന്നത്. ജലം രാവിലെയോടെ ചെങ്ങന്നൂർ കുട്ടനാട് മേഖലയിലെത്തുമെന്നും ഏകദേശം 1.5 അടി വരെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ കനത്ത ജാഗ്രത വേണമെന്നുമാണ് സജി ചെറിയാൻ അറിയിച്ചിരിക്കുന്നത്. തീരത്ത് താമസിക്കുന്ന മുഴുവൻ ജനങ്ങളെയും മാറ്റിപ്പാർപ്പിക്കാനാണ് സർക്കാരിൻ്റെ തീരുമാനം. ഇതിനുവേണ്ടിയുള്ള പ്രവർത്തനം പുരോഗമിക്കുന്നു. ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല. അതുകൊണ്ട് പരിഭ്രാന്തിക്ക് ആവശ്യമില്ല എന്നും സർക്കാർ എല്ലാ നടപടികളും സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണെന്നും മന്ത്രി അറിയിച്ചു. കക്കി അണക്കെട്ട് തിങ്കളാഴ്ച രാവിലെ 11 മണിയോടെയാണ് തുറന്നത്. വൃഷ്ടിപ്രദേശത്ത് ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിലാണ് 2 ഷട്ടറുകൾ 30 സെന്റിമീറ്റർ വരെ തുറന്നത്. തീരപ്രദേശത്തെ 12 ഗ്രാമപഞ്ചായത്ത് പ്രദേശങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കക്കി ഡാമിൽ നിന്നും ഒഴുക്കിവിടുന്ന അധിക ജലം തുമ്പ തൂവേണിയിലാണ് ആദ്യം എത്തിച്ചേരുന്നത്. തുറന്ന സമയത്ത് 983.5 അടിയായിരുന്നു ഡാമിൽ ജലനിരപ്പ്. പരമാവധി 986.33 അടിയാണ് ഡാമിൻ്റെ സംഭരണ ശേഷി. കൃത്യമായ അവലോകനം നടത്തിയ ശേഷമാണ് കക്കി ഡാം തുറക്കുന്നതെന്ന് മന്ത്രി വീണ ജോർജും അറിയിച്ചിരുന്നു. അതിനിടെ അപ്പർ കുട്ടനാട്ടിൽ വെള്ളപ്പൊക്കം രൂക്ഷമായി തുടരുകയാണ്. താഴ്ന്ന പ്രദേശങ്ങളിൽ മിക്കതും വെള്ളത്തിന് അടിയിലായിട്ടുണ്ട്. പുളിങ്കുന്ന്, നെടുമുടി, പൂപ്പള്ളി എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകൾ KSRTC താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. സജിച്ചെറിയാൻ പറഞ്ഞത് അനുസരിച്ചാണ് എങ്കിൽ ചെങ്ങന്നൂരിനേക്കാൾ കൂടുതൽ വെള്ളം ഇന്ന് രാത്രിയോടുകൂടി കുട്ടനാട്ടിൽ എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. നാളെ പകലോടുകൂടി അതിൻ്റെ കുത്തൊഴുക്ക് രൂക്ഷമാകാനുള്ള സാധ്യതയും ഏറെയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ അവിടെ അടിയന്തരമായിട്ടുള്ള ഒഴിപ്പിക്കൽ നടക്കുകയാണെന്നും മന്ത്രി അറിയിച്ചു.